രചന സജി തൈപ്പറമ്പ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പാറുവിന്റെ കോഴ്സ് കഴിഞ്ഞില്ലേ, അവൾക്കും കൂടി കല്യാണം ആലോചിക്കണ്ടേ? പ്രഭാവതി സോമനാഥനോട് ചോദിച്ചു. ഞാനത് ഓർക്കാഞ്ഞിട്ടല്ല, പക്ഷേ അവളേക്കാൾ 2 വയസ്സ് മൂപ്പുള്ള അച്ചുവിന് വന്ന ആലോചനകളൊന്നും ശരിയായിട്ടില്ലല്ലോ. മൂത്തവൾ നിർത്തിക്കൊണ്ട് എങ്ങനെയാ ഇളയവളുടെ കല്യാണം നടത്തുന്നത്? സോമനാഥൻ വിഷണനായി ചോദിച്ചു. അതിന് നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ലോ, വന്ന് കാണുന്നവർക്കൊന്നും അവളെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ലേ? സൗന്ദര്യവും പഠിപ്പില്ലാത്തവരെ ഇക്കാലത്ത് ആർക്കും വേണ്ടല്ലോ. ആ പേരും പറഞ്ഞ് നിന്റെ മോളും പോരാറിഞ്ഞ് നിൽക്കേണ്ടി വരുമോ? പ്രഭാവതി നിരാശയോടെ പറഞ്ഞു. പ്രഭേ, നീ പ്രസവിച്ചില്ലെങ്കിലും അവൾ എൻ്റെ മോളാ. പാറുവിനെയും അച്ചുവിനെയും എനിക്ക് രണ്ടായി കാണാൻ കഴിയില്ല. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ മാർഗമൊന്നുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളുടെ മകൻ ദേവനുണ്ടല്ലോ, അവന് വേണ്ടി ആലോചിക്കാം. ചില്ലറ മദ്യപാനം അടിയും പിടിയൊക്കെ ഉണ്ടെങ്കിലും മറ്റ് ദുശീലങ്ങളൊന്നും അവനില്ല. നാട്ടിൽ നല്ല ആലോചനകളൊന്നും വരാത്തതുകൊണ്ട് അവനിപ്പോഴും ഒറ്റത്തിരിയായിട്ട് നിൽക്കുക. എന്നാൽ പിന്നെ പാറുവിന് ആലോചിക്കാത്ത എന്താ? നിൻ്റെ ആങ്ങളുടെ മോനാകുമ്പോൾ പിന്നെ കൂടുതൽ അന്വേഷിക്കണ്ടല്ലോ. അയ്യോ, അത് പറ്റില്ല. എൻ്റെ മോള് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, അവൻ വെറും 10ാം ക്ലാസ്. അതുകൊണ്ടാ അച്ചുവിനെ പ്രപ്പോസ് ചെയ്ത്. അവരാകുമ്പോൾ തമ്മിൽ കാണുമ്പോൾ നല്ല ചേർച്ചയുമാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് കുടിയനും തെമ്മാടിയായിട്ടുള്ള ഒരുത്തൻ്റെ കയ്യിലേക്ക് എങ്ങനെയാ എൻ്റെ മോള് പിടിച്ചു കൊടുക്കുന്നത്? ഓ, അതിനെന്താ, കല്യാണം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കൊള്ളും. ശരി, എന്നാൽ നീ ആ വഴി നോക്ക്. രണ്ടുപേരുടെയും കല്യാണം ഒരു പന്തിൽ തന്നെ നടത്തണം. അങ്ങനെ ആലോചനകൾ തകൃതിയായി നടന്നു. പാറുവിനും വന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ആലോചന. 4 പേരുടെയും ജാതകപ്പൊരുത്തം നോക്കാൻ പ്രഭാവതി തനിച്ചാണ് ജോൾസിൻ്റെ അടുത്ത് പോയത്. സോമനാഥന് അതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. കവടി നിരത്തിയ ജോൾസിൻ്റെ പ്രവചനം കേട്ട് പ്രഭാവതിക്ക് ചെറിയ ഞെട്ടിലുണ്ടായി. അച്ചുവിനെ വിവാഹം കഴിക്കുന്നയാൾക്ക് ദുർമരണം സംഭവിക്കുമെന്ന്, പക്ഷേ അതിൻ്റെ പേരിൽ അച്ചുവിൻ്റെ കല്യാണം മുടങ്ങിയാൽ തൻ്റെ മകൾ പാർവതിയുടെയും വിവാഹം മുടങ്ങിയേക്കുമെന്ന് പ്രഭാവതി ഭയന്നു. മറ്റൊരാൾ ഇതൊരിക്കലും അറിയരുതെന്ന് പറഞ്ഞ് ജോൽസ്യന് പ്രഭാവതി ചോദിച്ച പണം കൊടുത്തു. 10ൽ 7 പൊരുത്തവുമായി ജോൽസ്യൻ പ്രഭാവതിയെ യാത്രയാക്കി. അങ്ങനെ ശുഭമുഹൂർത്തിൽ തന്നെ അച്ചുവിൻ്റെയും പാർവിൻ്റെയും കല്യാണം നടന്നു. പ്രഭാവതി വെറുതെ പറഞ്ഞതാണെങ്കിലും വിവാഹശേഷം അച്ചുവിൻ്റെ ഭർത്താവ് ദേവൻ കൂടി നിർത്തി. തല്ലും വഴക്കൊന്നുമില്ലാതെ മര്യാദക്കാരനായി. ഇപ്പോൾ ടിപ്പർ ലോറി ഓടിച്ച് ജീവിക്കുന്നു. അശ്വതിയുടേത് ഭാഗ്യജാതകമായതുകൊണ്ടാണെന്ന് അറിയില്ല, ആ വർഷത്തെ ഓണം ബമ്പർ 12 കോടി അടിച്ച് ദേവനായിരുന്നു. അതോടെ ദേവനും ഭാര്യ അശ്വതിയും കൂടി ടൗണിൽ വലിയൊരു ബംഗ്ലാവ് സ്ഥലം വാങ്ങി അങ്ങോട്ടേക്ക് താമസം മാറി. ഇപ്പോൾ നിരവധി ടിപ്പർ ലോറികളുടെ ഉടമസ്ഥനാണ് ദേവൻ. തൻ്റെ കാൽച്ചൂട്ടിൽ കിടന്നിറങ്ങിച്ച അച്ചുവിൻ്റെ ജീവിത നിലവാരം വളരെ പെട്ടെന്ന് ഉയരുന്നു കണ്ട് പ്രഭാവതി അസൂയാലുവായി. ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ച പോലെ പാർവതിയുടെ സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് കൈക്കൂലി കേസിൽ അറസ്റ്റിലാവുകയും 14 ദിവസത്തേക്ക് റിമാൻഡിലാവുകയും ചെയ്തു. തന്നോട് ജോൽസ്യം പറഞ്ഞതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ പ്രഭാവതി ജാതകങ്ങൾ എടുത്തുകൊണ്ട് വീണ്ടും ജോൽസ്യൻ്റെ അടുത്തേക്ക് ഓടി. ഈ ജാതകത്തിൻ്റെ ഉടമ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയത്തിലൂടെയാണ് ഇപ്പോൾ ഇയാൾ കടന്നുപോകുന്നത്. എപ്പോഴും എന്തും സംഭവിക്കും. പാറുവിൻ്റെ ഭർത്താവിൻ്റെ ജാതകം നോക്കിക്കൊണ്ട് ജോൽസ്യൻ സംശയം പ്രകടിപ്പിച്ചു. അയ്യോ സ്വാമി, ഇത് എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ജാതകമാണ്. അന്നങ്ങ് പറഞ്ഞത് മറ്റേ ജാതകത്തെ കുറിച്ചല്ലായിരുന്നോ? ഏയ്, നോമിന് അങ്ങനെ തെറ്റുപറ്റില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. ജോൽസ്യൻ്റെ വാക്കുകൾ കേട്ട പ്രഭാവതിക്ക് സപ്തനാടികളും തളർന്നുപോയി.